കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവാസി വഞ്ചന അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് എസ്ഡിപിഐ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. വടകര മണ്ഡൽ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രസിഡന്റ് നിസാം പുത്തൂർ, സവാദ് വടകര, ബഷീർ ചോറോട്ട്, സിദ്ദിഖ് പുത്തൂർ, ജലീൽ ഏറാമല, ഫായിസ് നാദാപുരം റോഡ്, പി എസ് ഹക്കീം എന്നിവർ പ്രസംഗിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവാസികളുടെ പ്രവാസികളോട് ചെയ്യുന്ന വിവേചനത്തിനെതിരെ ശക്തമായ സമരരംഗത്ത് സമര പോരാട്ട രംഗത്താണുള്ളത്. നമുക്കറിയാം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ നാട്ടിൻ്റെ നട്ടെല്ലായ പ്രവാസികളോട് ചെയ്യുന്ന ക്രൂരതകൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ദിനേന പത്രമാധ്യമങ്ങൾ നമ്മൾ വായിക്കുന്നതാണ്. കാരണം ഈ മഹാമാരിയുടെ ഈ കോവിഡ് 19 മഹാമാരിയുടെ കാലത്ത് നമുക്കറിയാം നമ്മുടെ ആയിരക്കണക്കിന് സഹോദരന്മാർ വിദേശ രാജ്യങ്ങളിൽ മരിച്ചു വീഴുകയാണ്. നമുക്കറിയാം ഇവിടെ നമ്മുടെ കേരള സർക്കാർ സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പോലും 2.5 ലക്ഷം ആളുകൾക്ക് പ്രവാസികൾക്ക് ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ക്വാറന്റൈൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് എന്ന് കൊട്ടിയാഘോഷിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പത്രമാധ്യമങ്ങളോട് പറയുകയുണ്ടായി, കേരളത്തിലേക്ക് ഫ്ലൈറ്റുകൾ വരാൻ വേണ്ടി കേരളത്തിലേക്ക് പാവപ്പെട്ട ഈ പറയുന്ന പ്രവാസികൾ, നമ്മുടെ നാട്ടിൻ്റെ നട്ടല്ലായ പ്രവാസികൾ കേരളത്തിലേക്ക് വരുന്ന ഫ്ലൈറ്റുകൾ അത് റദ്ദ് ചെയ്യാൻ ഈ കേരള സർക്കാർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. കേരളം പറയുന്നു, മുഖ്യമന്ത്രി പറയുന്നു, കേന്ദ്ര സഹമന്ത്രി പറയുന്നത് കള്ളമാണെന്ന് പറയുന്നു. ഇതാരുടേതാണ് സത്യമെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇത്രയും ദിവസങ്ങളായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ പ്രവാസികളോട് ചെയ്യുന്ന ക്രൂരതകൾ കൈയും കെട്ടി കണ്ണും പൊട്ടി നോക്കിയിരിക്കാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയ്ക്ക് കഴിയില്ല. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് സംസ്ഥാന നേതാക്കന്മാർ ഉപവാസം ഇരിക്കുകയും പാർട്ടിയുടെ അതേപോലെ സെക്രട്ടേറിയറ്റ് മാർച്ചടക്കമുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകൾക്കെതിരെയുള്ള മാർച്ചടക്കമുള്ള പരിപാടികൾ പാർട്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ കോവിഡ് മഹാമാരിയുടെ സമയത്ത് എല്ലാവിധ സംവിധാനങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് ഇതിൽ പങ്കാളിയാവുന്ന ആയിരക്കണക്കിന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഇന്ത്യയുടെ കർമ്മധീരരായ പ്രവർത്തകന്മാരെ ഞാൻ അഭിനന്ദിക്കുകയാണ്.